ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് എവരിബഡി ദിസ് ഈസ് ശ്രീനാഥ് നന്ദിപുലം ബഡെ മിയ ഛോട്ടെ മിയ എന്ന് പറഞ്ഞിട്ടൊരു പടം ഇറങ്ങിയിട്ട് ഇപ്പോഴല്ല പണ്ട് അമിതാഭ് ബച്ചനും ഗോവിന്ദയാണ് അതിലത്തെ നായകന്മാർ നല്ല ഹ്യൂമറുള്ള നല്ല രസത്തിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പടം ഇപ്പോൾ ഒരു പടം ഇറങ്ങിയിട്ടുണ്ട് അതേ പേരിൽ ഞാനത് കണ്ടു ഭാഗ്യത്തിന് ഞാനത് സർവൈവ് ചെയ്തു കൂടെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു അതായതേ നമ്മളൊരു മോശം പടം കണ്ടു കഴിഞ്ഞാൽ അത് മോശമായത് കണ്ടിട്ട് ചിലപ്പോൾ ഒന്ന് കളിയാക്കിച്ചിരിക്കാൻ പറ്റും അതുപോലും ഇല്ലാത്ത ഒരു പടം ഒരു വികാരമില്ലാത്ത പടം കുറേ ഇൻസ്റ്റാഗ്രാം റീൽ എടുത്ത് വെച്ചിട്ട് അതിന് ഒരുമിച്ച് പ്ലേ ചെയ്ത പോലെ ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു പടം ഈ പടത്തിൻ്റെ മാർക്കറ്റിംഗ് നിങ്ങൾ കേൾക്കണം 350 crore എങ്ങനെയാണ് ഇതിൻ്റെ ബഡ്ജറ്റ് ഇതുപോലത്തെ ആക്ഷൻ സീക്വൻസസ് ഇന്ത്യൻ സിനിമയിൽ വന്നിട്ടില്ല എന്ന രീതിയിലാണ് ഇതിൻ്റെ ബിൽഡപ്പ് പൃഥ്വിരാജ് സലാറിൻ്റെ ഷൂട്ടിങ്ങിനിടയിൽ ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് പോയി ചെയ്ത പടമാണിത് അതായത് അങ്ങേർക്ക് ചെയ്യാൻ ഡേറ്റ് ഇല്ലാണ്ടിരുന്നിട്ടും ഈ കഥ കേട്ടിട്ട് അത്രയ്ക്ക് ഇൻട്രിഗിങ് ആയിട്ട് ആൾക്ക് തോന്നിയിട്ട് അങ്ങനെ സമയം ഉണ്ടാക്കിയിട്ട് പോയി ചെയ്ത പടമാണിത് ഈ കഥ പ്രശാന്തിയിൽ KGF സലാറിൻ്റെയും സംവിധായകൻ പ്രശാന്തിനോട് പറഞ്ഞപ്പോൾ നിങ്ങൾ ഒരിക്കലും ഈ സിനിമ മിസ് ചെയ്യരുതെന്ന് പൃഥ്വിരാജിനോട് പ്രശാന്തിയിൽ പറഞ്ഞു എന്നാണ് പൃഥ്വിരാജ് പറഞ്ഞത് അത് രാജുവേട്ടൻ്റെ കുറേ വർത്തമാനം ഇവരുടെ മാർക്കറ്റിങ്ങും ആലോ തന്നെ പരമാവധി റിയൽ ലൊക്കേഷൻസിൽ ഷൂട്ട് ചെയ്ത ഗംഭീരമായിട്ട് ഉണ്ടാക്കിയാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ആക്ഷൻ പടം എന്നുള്ള ലെവലിലൊക്കെയാണ് ഈ സിനിമയുടെ മാർക്കറ്റിംഗ് വന്നേക്കണത് അതിനിട്ടേക്കണതോ കൾട്ട് ക്ലാസിക്കായിട്ട് ബോളിവുഡിൽ പണ്ടുണ്ടായിരുന്ന ഒരു പടത്തിൻ്റെ പേരും ബഡെ മിയ ഛോട്ടെ മിയ നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു വാല്യൂ വരുന്ന രീതിയിൽ ഒരു ഔട്ട്പുട്ട് കൊടുക്കാൻ നോക്കട്ടെ പടം കാണുന്നവർക്ക് എന്തെങ്കിലും ഒരു ബഹുമാനം ഒരു ഇത്തിരി അങ്ങനത്തെ ഒരു പടടോ ഇന്ത്യക്ക് തന്നെ വൻ ത്രട്ടായി മാറിയേക്കാവുന്ന ഒരു വലിയൊരു സംഭവം നടക്കുമ്പോൾ ഇന്ത്യയിൽ നിന്ന് കോർട്ട് മാർഷൽ ചെയ്ത് കളഞ്ഞ രണ്ട് പട്ടാളക്കാരെ തിരിച്ച് വിളിപ്പിച്ചിട്ട് ഇന്ത്യനെ രക്ഷിക്കുന്ന ഒരു പരിപാടിയാണിത് സോറി ഇതൊരു മൈൽഡ് സ്പോയിലറാണ് ഇതറിഞ്ഞാലും നിങ്ങൾക്ക് ഒന്നും ഉണ്ടാവാൻ പോകണില്ല സിനിമ കാണുമ്പോൾ അതിൽ ഇന്ത്യക്ക് അത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോണ വില്ലനാണ് പൃഥ്വിരാജ് സുകുമാരൻ ഈ രണ്ട് പട്ടാളക്കാരാണ് അക്ഷയ് കുമാറും ടൈഗർ ഷ്രോഫും ഇവരെ സഹായിക്കാൻ മാനുഷി ചില്ലറുണ്ട് അതുപോലെ മാനുഷി ചില്ലർ എന്ന് പറഞ്ഞാൽ മിസ് ഇന്ത്യയാണ് മുമ്പത്തെ അതുപോലെ തന്നെ നമ്മുടെ സോനാക്ഷി സിൻഹയുണ്ട് ഈ സിനിമയിൽ എന്തെങ്കിലും അഭിനയിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാൾ അത് സോനാക്ഷി സിൻഹയാണ് മുഖത്തൊക്കെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുള്ള ഒരാൾ റോണിത് റോയ് എന്ന് പറഞ്ഞൊരു മഹാനടൻ ഈ സിനിമയിലുണ്ട് എന്തിനാണാവോ അക്ഷയ് കുമാർ ഇത്രയും നന്നായിട്ട് കോമിക്കൽ ടൈമിങ്ങുള്ള ബോളിവുഡ് സ്റ്റാറില്ല ഇത്രയും നന്നായിട്ട് ആക്ഷൻ ചെയ്യുന്ന ആ പ്രായത്തിൽ ആക്ഷൻ ചെയ്യുന്ന ഒരു ബോളിവുഡ് സ്റ്റാറില്ല ടൈഗർ ഷ്രോഫ് ഓൾറെഡി ആക്ഷൻ കിടിലാണ് എല്ലാം ഒരേപോലെ ഇരിക്കുമെങ്കിലും നന്നായിട്ട് ചെയ്യുന്ന ആളാണ് അക്ഷയ്കുമാറിൻ്റെ മുഖത്തും കാര്യമായിട്ടൊന്നും വരുന്നില്ല സ്ക്രീൻ പ്രസൻസ് ടൈഗർ ഷ്രോഫിനാണ് കൂടുതൽ അപ്പം തന്നെ ആലോചിക്കാമല്ലോ പടത്തിൻ്റെ ഒരു നിലവാരം മാനുഷി ചില്ലറെ വില്ലന്മാർ പിടിച്ചോണ്ട് പോകാൻ വരുന്നൊരു സീനുണ്ട് ആ സമയത്ത് മാനുഷി ചില്ലർ കുറേ സാധനങ്ങൾ ഇടുന്നുണ്ട് സോറി ഒന്നും ഇടുന്നില്ല ഒന്നും വരുന്നില്ല ആളുടെ മുഖത്ത് ഇങ്ങനെ എന്നാ ചേട്ടാ കൊണ്ടക്കോ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു അഭിനയം പൃഥ്വിരാജിനോട് അലി അബ്ബാസ് സഫർ പറഞ്ഞ കഥ വേറെ വല്ലതാണാവോ അങ്ങേര് ഭയങ്കര വില്ലനായിട്ട് നന്നായിട്ട് അഭിനയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ആളെയും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ആളിതെന്തോ വൻ സംഭവമായിട്ട് ചെയ്യാൻ നോക്കിയിട്ട് ഇതിൻ്റെ എഴുത്ത് സ്ക്രിപ്റ്റ് അത്രയും കൂറായ കാരണം നമുക്ക് അങ്ങേര് ഒരു വില്ലനായിട്ട് പോലും തോന്നണില്ല അങ്ങേരുടെ ബാക്ക് സ്റ്റോറി പറയുമ്പോൾ ഒരു സഹതാപവും തോന്നണില്ല അങ്ങനത്തെ ഒരു കഥ ഇനി ദേശഭക്തി തുളുമ്പിക്കാൻ വേണ്ടി കുറേ ഡയലോഗും ഇമോഷൻസൊക്കെ കുത്തിക്കയറ്റിയിട്ടുണ്ട് ഒന്നും വർക്കായിട്ടില്ല ഗ്രീൻ സ്ക്രീനൊക്കെ കുറേ സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ട് ഇവർ ഉപയോഗിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അതൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ ഉണ്ട് അത് പോട്ടെ അതിപ്പോൾ ആക്ഷൻ പടങ്ങൾക്ക് അതൊക്കെ ആവശ്യം ഉണ്ടാവും എന്നാലും മാർക്കറ്റ് ചെയ്യുമ്പോൾ മര്യാദയ്ക്ക് മാർക്കറ്റ് ചെയ്തൂടെ പിന്നെ ഒരു കാര്യമുള്ളതാ അവർ നന്നായിട്ട് ആക്ഷൻസ് പുൾ ഓഫ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അത്രയും എഫർട്ട് ഇടുന്നുണ്ട് ആക്ഷൻസും റിയൽ ലൈഫ് ലൊക്കേഷൻസിലൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ആ എഫർട്ട് നമ്മൾക്ക് കൺവേ ആകുന്ന രീതിയിൽ എഴുതണം എന്നുള്ളൊരു മിനിമം ബോധമില്ലേ അലി അബ്ബാസ് സഫറാണ് അദ്ദേഹത്തിൻ്റെ സംവിധായകൻ തന്നെയാണ് ഈ സിനിമയുടെ തിരക്കഥയ്ക്ക് എഴുതിയിരിക്കണത് അങ്ങേർക്ക് ഇത് കണക്ട് ചെയ്യാൻ അറിയാത്തൊരു മനുഷ്യനല്ല എന്താണ് ഈ സിനിമയിൽ പാളിപ്പോയതെന്ന് എനിക്ക് ഒരു പിടുത്തം കിട്ടണില്ല സുൽത്താൻ പോലെയൊക്കെ ഒരു സിനിമ എഴുതിയ മനുഷ്യനാണ് അങ്ങേർ ഇപ്പോൾ ഏറ്റവും റീസെൻ്റ് പടമാണ് ബ്ലഡി ഡാഡി YRFൻ്റെ സ്പൈ യൂണിവേഴ്സിലെ ആദ്യത്തെ പടം ഏക് ദ ടൈഗർ അതിങ്ങേരുടെ പടം അങ്ങനെ എത്ര കിട്ടില്ലം ആക്ഷൻ ബ്ലോക്ക് ബസ്റ്ററുകൾ നൽകിയ സംവിധായകനാണെന്നറിയോ ഇതൊക്കെ പ്രതീക്ഷിച്ച ആൾക്കാർ സിനിമ തിയേറ്ററിൽ പോകുമ്പോൾ എന്തെങ്കിലും അവർക്ക് ടേക്ക് അവേ ആയിട്ട് ഒരു മൊമെൻറ്റ് പോലും എടുത്ത് പറയാനില്ല ഒന്ന് ഓർത്തിരിക്കാൻ ഒന്ന് കളിയാക്കി വെച്ചിരിക്കാൻ പോലും തോന്നാത്തൊരു പടം ഇത് മറ്റേ റിവ്യൂ ഒപ്പീനിയൻ ഒന്നല്ല കേട്ടോ
കുറച്ച് സങ്കടങ്ങളാണ് ഈ പറയണത്. എനിക്ക് നിങ്ങളോട് ഒരു കാര്യമേ പറയുള്ളൂ, ഈ സിനിമ നിങ്ങൾ കാണണ്ടെന്നൊന്നും ഞാൻ പറയില്ല. ഇത് കാണുമ്പോൾ കൂടെ ആരെങ്കിലും വേണം, അത്രയും ഞാൻ റെക്കമെൻഡ് ചെയ്യണുള്ളൂ. നിങ്ങൾ അതിജീവിക്കും, ഇതും അതിജീവിക്കും, ഞാൻ അതിജീവിച്ചു.